പേമാരിയുടെ ശക്തി കുറഞ്ഞ ആശ്വാസത്തിലാണ് വടക്കൻ കേരളവും എങ്കിലും ആശങ്ക ഒഴിയുന്നില്ല ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ചേരുകയാണ് ബിജീഷ് കാസർഗോഡ് ഇന്നലെ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ ഉൾപ്പെടെ ഇന്നെന്താണ് അവസ്ഥ അഞ്ചിത ഇന്നലെ രാത്രി വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള കാസർഗോഡിന്റെ മലയോര മേഖലയിൽ കാര്യമായ തോതിൽ തന്നെ മഴ പെയ്തിരുന്നു പക്ഷേ വലിയ അപകടങ്ങളോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ ഇന്നലെ ഈ നേരത്തെ സൂചിപ്പിച്ച അഞ്ചിത സൂചിപ്പിച്ച ഉരുൾപൊട്ടലുണ്ടായ ചുള്ളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും ജാഗ്രത തുടരുന്നുണ്ട് ചുള്ളിയിലെ സിബി കോളനിയിലുള്ള 18 കുടുംബങ്ങളിലെ 50 പേരെ ഇപ്പോഴും ചുള്ളി ഗവൺമെന്റ് എൽപി സ്കൂളിൽ തന്നെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഇവരെ വീടുകളിലേക്ക് മാറ്റി തിരിച്ചയക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കാസർഗോഡ് ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇപ്പോഴും ആ ക്യാമ്പിൽ തന്നെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡുള്ള ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് ഇവിടെ നമുക്ക് കാണാം പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കലങ്ങി മറഞ്ഞ് വലിയ തോതിൽ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഇതുതന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ള മറ്റ് 13 പുഴകളുടെയും അവസ്ഥ മറ്റ് വടക്കൻ മേഖലയിലുള്ള മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കോഴിക്കോട് 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് കോഴിക്കോട് ജില്ലയിൽ മഴ ചെറിയ തോതിലുണ്ടെങ്കിലും ആകാശം ചെറുതായി ഒന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം കണ്ണൂരിൽ